വയനാടിന് വേണ്ടി മലയാളികൾ ഒന്നാകെ ചേർന്ന് നിൽക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ഒരു വീടിന്റെ സുരക്ഷിതത്വത്തിൽ ഉണ്ടായിരുന്നവർ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് കടന്നു വരുന്ന സമയത്ത് അവർ കടന്നുപോകേണ്ടി വരുന്ന മാനസികാവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള വലിയൊരു ഉദ്യമവുമായി ഒരു മലയാളി കൂട്ടായ്മ നമ്മുടെ ദുബായിൽ നിന്നും എത്തിച്ചേർന്നിരിക്കുകയാണ്. സപ്പോർട്ട് വയനാട് .com എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലുള്ള മുഴുവൻ ആളുകളെയും പ്രവാസികളടങ്ങുന്ന മലയാളികളുടെ ഒഴിഞ്ഞുകിടക്കുന്ന വീടുകൾ, ക്വാർട്ടേഴ്സുകൾ, അതുപോലെ ലോഡ്ജുകൾ, അവരുടെ ഉടമസ്ഥയിലുള്ള ഹോട്ടലുകൾ, അവരുടെയൊക്കെ മാറ്റി തൽക്കാലത്തേക്ക് താമസിപ്പിക്കുക. ഒരു മാസം മുതൽ ആറുമാസം വരെ കാലയളവിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ വീടുകൾ തൽക്കാലത്തേക്ക് മാറിക്കൊടുക്കുമ്പോൾ ഉണ്ടാവുന്നത് അവിടെയുള്ള 9000 ആൾക്കാരെയും കേരളത്തിലുള്ള ഈ മലബാർ ഏരിയയിലുള്ള പിന്നെ വീടുകളിലേക്ക് മാറ്റി താമസിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്യമം. നമ്മൾ പ്രതീക്ഷനേക്കെയും അധികം റെസ്പോൺസ് വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും പ്രവാസികളും സപ്പോർട്ട് ചെയ്യുന്നു നമുക്ക് അറിയാമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരാൾക്കെങ്കിലും ഒരു ഷെൽട്ടർ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ല രീതിയിൽ തുടങ്ങിയ ഒരു ഇനിഷ്യേറ്റീവാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 554 പേർക്ക് ഉള്ള അക്കോമഡേഷൻ റെഡി ആയിട്ടുണ്ട്, താൽക്കാലിക അക്കോമഡേഷൻ. തീർച്ചയായിട്ടും ഇത് പ്രവാസികൾ ഏറ്റെടുത്തതിൻ്റെ ലക്ഷണം തന്നെയാണിത്. 9500 ആൾക്കാരോളം അവിടുത്തെ റിലീഫ് ക്യാമ്പുകളിലുണ്ട്. അപ്പോൾ ക്യാമ്പുകളുടെ ഒരു ക്യാമ്പുകൾ മീൻസ് എല്ലാവരും ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കുന്നവർ ഒരു ക്യാമ്പിലോട്ട് പോകുന്നുള്ള അവസ്ഥ. അപ്പോൾ എങ്ങനെ അവർക്ക് ഒരു 3 മന്ത്സോ 6 മന്ത്സോ ഒരു എങ്ങനെയാണ് അവർ അവിടെ താമസിച്ചിരുന്നത്, വീടുകൾ താമസിച്ചിരുന്നത്, അതേപോലത്തെ ഒരു ഓപ്ഷൻ കൊടുക്കാൻ എന്താണൊരു ഐഡിയ എന്ന് വെച്ചപ്പോഴാണ് നമ്മളിപ്പോൾ സപ്പോർട്ട് വയനാട് .com എന്നുള്ളൊരു ഐഡിയ വന്നത്. അതായത് ഇതിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ നിങ്ങളുടെ വീട് അതുപോലെയുള്ള സംവിധാനങ്ങൾ നിങ്ങൾക്ക് കൊടുക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ, അതായത് ഈ ക്യാമ്പിൽ നിന്നും ഈ സ്ഥലങ്ങളിലേക്ക് പോകാൻ ഒരുപാട് ട്രാൻസ്പോർട്ടേഷൻ ലോജിസ്റ്റിക്സ് ഇതുണ്ട്. അതിനുവേണ്ടി നിങ്ങളെ വണ്ടികൾ നിങ്ങൾക്ക് ഡ്രൈവർ അടക്കം വിട്ടുകൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ ആ ഏരിയയിൽ ആരെങ്കിലും വന്ന് താമസിക്കുമ്പോൾ അവിടെയുള്ള മെഡിക്കൽ സപ്പോർട്ട് ആവശ്യമുണ്ട്. പലരുടെയും ഈ ട്രോമാറ്റിക് സിറ്റുവേഷൻ മാറണമെങ്കിൽ അവർക്ക് മെഡിക്കൽ സപ്പോർട്ട്, പലരും ക്രോണിക്കായിട്ടുള്ള ഈ ബ്ലഡ് ഷുഗറോ അല്ലെങ്കിൽ ഷുഗർ പേഷ്യൻറ്റോ ബി പി ഒക്കെ ആയിരിക്കും, അവർക്കൊക്കെ ഇപ്പോൾ ഒന്നുമില്ലല്ലോ. അവർ മരുന്ന് വാങ്ങാൻ പോലും ചില പക്ഷേ ഒന്നും ഉണ്ടാവില്ല, കാരണം വലിയ നിലയിലുള്ള ആൾക്കാരായിരുന്നിരിക്കാം. പക്ഷെ ഇപ്പോൾ അവരൊന്നുമില്ല. അവർക്കൊക്കെ മെഡിക്കൽ സപ്പോർട്ട് കൊടുക്കാനുള്ള മെഡിക്കൽ സംവിധാനം, ഈ 3 സംവിധാനങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നതും റിക്വസ്റ്റ് ചെയ്യുന്നതും. നിങ്ങളിത് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട് ഈ ഏരിയയിലാണെങ്കിൽ, പ്രത്യേകിച്ച് വയനാടിനടുത്തുള്ള ഏരിയകളിലുള്ള നിങ്ങളുടെ വീടുകളോ ഇതുപോലെ ക്വാർട്ടേഴ്സുകളോ ലോഡ്ജുകളോ ഒക്കെ താമസ സൗകര്യമായ സ്ഥലങ്ങളുണ്ടെങ്കിൽ ഈ സപ്പോർട്ട് വയനാട് .com എന്നുള്ള സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യാം. അത് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോട് കൂടി അവിടുത്തെ ഡിസ്ട്രിക്ട് കളക്ടറുടെയും അവരുടെ അധികാരികളുടെയും സപ്പോർട്ടോട് കൂടി അവർ അവിടെ റീഹാബിലിറ്റേഷനിലെ ഏത് ഫാമിലിക്ക് എങ്ങോട്ടൊക്കെയാണ് ചെയ്യാൻ പറ്റുക നോക്കിയിട്ട് അത് അവർ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ പറഞ്ഞതുപോലെ വീടോ ട്രാൻസ്പോർട്ടേഷൻ സഹായമോ മെഡിസിൻ സപ്ലൈയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരം സഹായമോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സപ്പോർട്ട് വയനാട് .com രജിസ്റ്റർ ചെയ്യുക. പിന്നെ ധനസഹായം, ചെറുതോ വലുതോ ആയ ധനസഹായം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ CMDRF ലൂടെ മാത്രം ചെയ്യുക.